സിയുഇടി ക്രാക്ക് ചെയ്യണമെന്ന് എനിക്ക് എൻ്റെ ഒരു വാശിയായിരുന്നു. 50 സീറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും എം എസ് സി അല്ലെങ്കിൽ ഫിസിക്സ് എഴുതുന്നവരൊക്കെ നോക്കുന്നത് ഈ 50 സീറ്റുകാണ്. അപ്പൊ അതിനൊക്കെ മറികടന്ന് അൽതാഫ് അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഒരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ എച്ച്സിയു പോലുള്ള ഒരു സ്ഥാപനത്തിൽ അത് എന്തുകൊണ്ടും ബെനിഫിഷ്യലാണ്. ഈ ഒരു മെഗാ ക്രാഷ് കോഴ്സ് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് എച്ച്സിയുയിലേക്ക് എൻ്റെ എഫേർട്ട് ഇല്ല എന്നല്ല, അതുകൊണ്ട് പക്ഷെ ഏറെക്കുറെ എല്ലാം പ്രൊവൈഡ് ചെയ്തതും മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്തതും പ്രോപ്പർ ഗൈഡൻസ് എല്ലാം തന്നതും ഈ ഒരു മെഗാ ക്രാഷ് കോഴ്സ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി എക്സാംസിൽ ജോയിൻ ചെയ്യുന്ന ആളുകളൊക്കെ നോക്കേണ്ട ഒരു സ്റ്റോറിയാണ് ശരിക്കും അൽതാഫിൻ്റെത്. സോ നമ്മൾ അൽതാഫിൻ്റെ വിശേഷങ്ങളിലേക്കാണ് കടക്കുന്നത്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫസ്റ്റ് സെമസ്റ്ററൊക്കെ കഴിഞ്ഞെത്തിയിട്ടുണ്ട്. സോ എച്ച് എസ് യു നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി കാറ്റഗറിയിൽപ്പെട്ട ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അവിടുത്തെ ആ ഒരു ജേണി പിന്നെ അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെയാണ് അൽതാഫ് പറയുന്നത്. സോ അൽതാഫ് വെൽക്കം. ഇപ്പം ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞു ഇല്ലേ? അപ്പോൾ അക്കാദമിക്സ് ഫസ്റ്റത്തെ ആ ഒരു അക്കാദമിക്സും എക്സ്പീരിയൻസ് ചെയ്തു എങ്ങനെയുണ്ട് ഓവറോൾ ആയിട്ട്? ഓവറോൾ ഡിഫിക്കൽട്ട് ആയിരുന്നു, പക്ഷേ മാനേജ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇവിടെ നോർമൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു പഠിച്ചത്? അതെ അതെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഏത് കോളേജായിരുന്നു? മീൻജന്ത ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസസ് കോഴിക്കോട്. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു ട്രാൻസിഷൻ കുറച്ച് ടൈം എടുത്തു സത്യം പറഞ്ഞാൽ, പക്ഷേ മാനേജ് ചെയ്യാൻ കഴിയും. അത് നമുക്ക് മനസ്സിലാവും, ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവും അത് എങ്ങനെ. നമുക്ക് ഇവരുടെ ഒരു ട്രാക്ക് രണ്ടും ഡിഫറൻസ്. ഇപ്പം മെയിൻ ഡിഫറൻസ് എന്ന് വെച്ചാൽ എനിക്കുള്ളത് അക്കാദമിക് സ്ട്രക്ചറിൽ നല്ല മാറ്റം. അക്കാദമിക് സ്ട്രക്ചറിൽ ഒന്നുകൂടി ഡിസിപ്ലിൻഡ് ആണ് എച്ച്സിയു, അതെനിക്ക് തോന്നിയിട്ടുണ്ട്. ഡിസിപ്ലിൻഡ് ആണ്. ഒരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ എച്ച്സിയു പോലുള്ള ഒരു സ്ഥാപനത്തിൽ അത് എന്തുകൊണ്ടും ബെനിഫിഷ്യൽ ആണ്. കാരണം പ്രൊഫസേഴ്സ് എല്ലാം ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ളവരാണ്. അവിടുത്തെ പഠന ആംബിയൻസ്, സ്റ്റഡി ആംബിയൻസ് വളരെ മികച്ചതാണ്. പ്രൊഫസേഴ്സൊക്കെ എങ്ങനെയാണ്? ഇപ്പം നമുക്ക് ഫ്രണ്ട്ലി ആണോ, അപ്രോച്ചബിൾ ആണോ, എങ്ങനെയാണ്? കാരണം കുറേ ആൾക്കാർക്ക് സംശയങ്ങൾ ഉണ്ടാകും ഇപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ പഠിക്കുന്ന സമയത്ത്. തീർച്ചയായും പ്രൊഫസേഴ്സ് നല്ല അപ്രോച്ചബിൾ ആയിട്ടുള്ള പ്രൊഫസേഴ്സ് തന്നെയാണ്. അവർ ഓരോ സ്റ്റുഡൻറ്റിന് കോൺസെൻട്രേഷൻ കൊടുക്കുന്നില്ല, പക്ഷേ നമ്മൾ അങ്ങോട്ട് നമ്മുടെ ഒരു എഫേർട്ട് എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് പോയി അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള പ്രൊഫസേഴ്സ് തന്നെയാണ് എല്ലാവരും. ഓക്കെ, എങ്ങനെ ഫസ്റ്റ് സെമസ്റ്റർ ഇപ്പോൾ അക്കാദമിക്സ് ഒക്കെ കഴിഞ്ഞ് എത്ര പേപ്പർ ഉണ്ടായിരുന്നു? ടോട്ടൽ 6 പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. 5 തിയറി പേപ്പേഴ്സും ഒരു ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ലാബ് ഉണ്ടായിരുന്നു. അങ്ങനെ 6. എങ്ങനെയെങ്കിലും നിങ്ങൾ മൊത്തം എം എസ് സി സ്ട്രക്ചറിൽ എങ്ങനെയായിരുന്നു? 4 സെമസ്റ്ററിലും പേപ്പർ ഉണ്ടോ അതോ പ്രൊജക്റ്റുകളാണോ ലാസ്റ്റിലൊക്കെ? പ്രൊജക്റ്റൊക്കെ ഫസ്റ്റ് 2 സെമസ്റ്ററിൽ തിയറി പക്ക തിയറിയാണ്. തേർഡ് സെം മുതൽ പ്രൊജക്റ്റ് വരുന്നുണ്ട്. കംപ്ലീറ്റ് പ്രൊജക്റ്റ് ആണ് അതോ? അല്ല, തിയറി ക്ലാസ്സസ് ഉണ്ട് പ്ലസ് പ്രൊജക്റ്റ് ആണ് ഉണ്ടാവുക. പിന്നെ എലക്ടീവ് കോഴ്സസ്, 4th സെം മുതൽ എലക്ടീവ് നമുക്ക് ചൂസ് ചെയ്യാം, ഏതൊക്കെ കോഴ്സസ് വേണമെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ അൽതാഫിൻ്റെ ആ ഒരു ജേണിയിൽ എനിക്ക് തോന്നുന്നത് അൽതാഫ് എഴുതിയ സമയത്ത് CUET ഒക്കെ ലാസ്റ്റ് ആയിരുന്നു വന്നത്, കുറേയധികം സമയം കഴിഞ്ഞു. അപ്പോൾ ആ ഒരു കൃത്യമായിട്ട് എന്താണ് അതിനുവേണ്ടി നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടാകും, കാരണം അതിൻ്റെ മുന്നേ കുറേ എക്സാംസ് എഴുതിയിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ അതൊക്കെ കഴിഞ്ഞാണ് CUET-ൽ എത്തുന്നത്. ആക്ച്വലി ട്രിസിൻ്റെ ഒരു മെഗാ ക്രാഷ് കോഴ്സ് 3.0 എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു എന്ത് ചെയ്യണമെന്ന്. ഇത് കഴിഞ്ഞിട്ട് BSc കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ എനിക്ക് സത്യം പറഞ്ഞാൽ ഇല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കോഴ്സിനെ പറ്റി കേട്ടു ഞാൻ ധന്യ മിസ്സിൻ്റെ. ധന്യ മിസ്സാണ് എന്നെ ആദ്യം ഇതിനുവേണ്ടി പരിചയപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കോഴ്സുണ്ട്, നമുക്ക് മെഗാ ക്രാഷ് കോഴ്സാണ്. അത് CUET-ക്ക് മാത്രമല്ല, കുസാറ്റ്, ഐസറ് പോലുള്ള എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാംസിനും വേണ്ടിയിട്ടുള്ള 1 മന്ത് കോഴ്സ് എന്നുള്ള രീതിയിലായിരുന്നു എനിക്ക് പരിചയപ്പെടുത്തിയിരുന്നത്. ഈ ഒരു മെഗാ ക്രാഷ് കോഴ്സ് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് HCU-ലേക്ക് എൻ്റെ എഫേർട്ട് ഇല്ല എന്നല്ല, അതുകൊണ്ട് പക്ഷേ ഏറെക്കുറെ എല്ലാം പ്രൊവൈഡ് ചെയ്തതും മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്തതും പ്രോപ്പർ ഗൈഡൻസ് എല്ലാം തന്നതും ഈ ഒരു മെഗാ ക്രാഷ് കോഴ്സ്. എനിക്ക് തോന്നുന്നത് ഇപ്പം ജാമ് കഴിഞ്ഞിട്ടുള്ള എക്സാംസ് നോക്കുകയാണെങ്കിൽ പലർക്കുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ശരിക്കുള്ള റിയാലിറ്റി എന്ന് വെച്ചാൽ ഒന്നിലധികം എക്സാംസ് ഉണ്ട്. അപ്പോൾ ഒക്കെ അടുത്ത ഡേറ്റുകൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇപ്പം ഒരു എക്സാം പാറ്റേൺ അല്ല അടുത്തതിന്. കുസാറ്റ് പോലല്ല CUET-PG, അതുപോലല്ല അടുത്ത് വരുന്ന എക്സാംസ്. അപ്പോൾ അത് മാനേജ് ചെയ്യാന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. അതെ, പക്ഷേ റിലേറ്റീവ്ലി സിലബസുകളെല്ലാം കമ്പാരിറ്റീവ്ലി ബേസ് സെയിം ആയിരിക്കും. അതെ, ബേസ് സെയിം ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേണും അവർ ചോദിക്കുന്ന രീതി കാര്യങ്ങളെല്ലാം മാറ്റം ഉണ്ടാകും. പക്ഷേ
അപ്പോൾ നമ്മൾ അതിൽ ഇങ്ങനൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ആ ക്രാഷിൽ മാരത്തോൺസ് കണ്ടക്ട് ചെയ്യാനായിരുന്നു. അതെങ്ങനെ ഹെൽപ്പായിരുന്നു? മാരത്തോൺ മാത്രമല്ല, അവരുടെ മോക്ക് ടെസ്റ്റുകളും ഉണ്ടായിരുന്നു. മാരത്തോൺ പ്ലസ് മോക്ക് ടെസ്റ്റുകളായിരുന്നു. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തുകൊണ്ട് എനിക്ക് വളരെയധികം, സത്യം പറഞ്ഞാൽ വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ടുണ്ട്. അതെ അതെ അതെ. എച്ച് സി യുവിൽ കിട്ടുകയെന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ടോപ്പ് ആകെ കുറഞ്ഞ സീറ്റുകൾ എം എസ് സിക്കുള്ളൂ അല്ലേ? 40 അത്രയും കണ്ടാണ്. അതെ, 56 വരുന്നതിൽ എനിക്ക് തോന്നുന്നത് 56 കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ഭയങ്കര ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. ഇപ്പോൾ IIT NIT എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ IIT എം എസ് സി എന്ന് പറയുമ്പോൾ വലിയൊരു സ്പെക്ട്രം ഉണ്ട്, പല കോളേജുകളിലായിട്ട് IITs ഉണ്ട്. പക്ഷെ ഇവിടെ ഈ ഒരു 50 സീറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും എം എസ് സി അല്ലെ ഫിസിക്സ് ചെയ്തുന്നവരൊക്കെ നോക്കുന്നത് ഈ 50 സീറ്റിക്കാണ്. അപ്പോൾ അതിനൊക്കെ മറികടന്ന് അൽതാഫ് അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. കാരണം എച്ച് സി യുവിലേക്ക് വരുന്ന സമയത്ത് പിന്നെ അതേപോലെ തന്നെ എച്ച് സി യു ക്യാമ്പസുകളൊക്കെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് അവിടെ വരണമെന്ന് ആഗ്രഹമുണ്ട്. ക്യാമ്പസ് നല്ല വൈബ്രൻ്റ് ആണ്. ക്യാമ്പസ് പഠനമാണ് പ്രശ്നം, ഇതിനെല്ലാം പ്രശ്നം. എൻജോയ്മെന്റിന് യാതൊരു കാര്യങ്ങളൊന്നും യാതൊരു കുറവില്ല. ഓക്കെ, ഫൈൻ. ഓക്കെ, അക്കാഡമിക്കലി ഭയങ്കരം തന്നെയാണ്. കാരണം ഇന്റർനാഷണൽ, ഞാൻ നേരത്തെ പറഞ്ഞു, പ്രൊഫസേഴ്സ് എല്ലാം ഇന്റർനാഷണലി അപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സാണ്. പ്രൊഫസേഴ്സിൻ്റെ അക്കാഡമിക് എക്സലൻസ് വരെ നമുക്ക് അവരുടെ ഒരു പ്രൊഫൈലുണ്ട്. നമുക്ക് എച്ച് സിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ പോയി കണ്ടാണ്ട് അവരുടെ പ്രൊഫൈൽസിൽ കണ്ടാൽ തന്നെ 1000-ഓളം സൈറ്റേഷൻസ് എല്ലാം വരുന്ന രീതിയിലുള്ള പ്രൊഫസേഴ്സാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇതുവരെ ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞതിൽ അങ്ങനെ ആരെങ്കിലും അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നോ അല്ലെ ഏതെങ്കിലും പ്രൊഫസേഴ്സിൻ്റെ ചെറിയ കണക്ഷൻസ് ഒക്കെ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ ഒരു ഫേവറേറ്റ് ഫീൽഡ് എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സ് ആണ്. അപ്പോൾ ആ രീതിയിൽ ഞാൻ ഒരു സാറുണ്ട് അവിടെ, അപ്പോൾ അവരുമായിട്ട് കണക്ഷൻ വെച്ചിട്ട് നെറ്റ്വർക്കിംഗ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. ആ ഒരു ബെനിഫിറ്റ് ആയിരിക്കും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഇതുപോലത്തെ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും മികച്ചതായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നോർമൽ കോളേജസിലാണ് സമയത്ത് ഈ ഒരു പോസിബിലിറ്റി അവിടെ കുറവാണ്. ഇപ്പം ഇൻ കേസ് ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ക്വാണ്ടം മെക്കാനിക്സ് അല്ല വേറെ ഫീൽഡ് ഉണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടാകും. അതെ അതെ. അത് നമുക്ക് അവരൊക്കെ അപ്രോച്ച് ചെയ്യാം അങ്ങനെ ഡിഫറെൻറ്റ് ഫീൽഡിലേക്ക്. എക്സ്പെഷ്യലി നിങ്ങളെല്ലാവരും മനസ്സിൽ വെക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം എച്ച് സി യുവിൽ കയറിയത് കൊണ്ടോ IITയിൽ കയറിയത് കൊണ്ടോ NITയിൽ കയറിയത് കൊണ്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു കരിയറോ അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റോ ഒന്നും ബിൽഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ പ്ലാറ്റ്ഫോം കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, ആ സമയത്ത് കണക്ഷൻസ് ഉണ്ടാക്കുക, ആ സമയത്ത് പ്രൊഫസേഴ്സായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുക, അതാണ് ഏറ്റവും കൂടുതലായിട്ട് ആ ഒരു മെസ്സേജ് നിങ്ങളെല്ലാവരും നോക്കണം. പിന്നെ അൽതാഫ്, എനിക്ക് ഡ്യൂറിങ് അതായത് യു ജി കഴിഞ്ഞ ആ ഇയറിൽ തന്നെയാണ് പ്രിപ്പയർ? ഞാൻ 1 ഇയർ എടുത്തിട്ടില്ല. അപ്പോൾ എങ്ങനെ, എന്തൊക്കെ മെയിൻ സ്ട്രഗ്ലിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടുകളൊക്കെ എന്തൊക്കെ? ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എക്സാംസ് ചിലപ്പോൾ ജാമിന്, ഞാൻ ജാമിന് പ്രിപ്പയർ ചെയ്തിരുന്നു, ഞാൻ സിംഗിളാണ് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നമ്മുടെ യൂണിവേഴ്സിറ്റി ടൈം ടേബിളുമായിട്ട് ക്ലാഷ് ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടി മാനേജ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വന്നിരുന്നു ആ ടൈമിൽ. അതുകൊണ്ട് ജാമ് ഞാൻ അധികം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല. പക്ഷേ CUET ക്രാക്ക് ചെയ്യണമെന്ന് എനിക്ക് എൻ്റെ ഒരു വാശിയായിരുന്നു. കാരണം ഇത് NTA നടത്തുന്നൊരു എക്സാമാണ്. ഞാൻ പണ്ട് NEETന് റിപ്പീറ്റ് ചെയ്ത ഒരാളാണ്. എനിക്ക് NEET അന്ന് കിട്ടിയിട്ടില്ല. അന്ന് ഞാൻ ഇന്നലെ സംസാരിച്ച ഒരു കുട്ടിയും അതേപോലെ ഇതേ കാറ്റഗറിയാണ്. അപ്പോൾ അവരോടൊക്കെ ഞാൻ അന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ അൽതാഫിന് എനിക്ക് തോന്നുന്നത് ആ ഒരു എനർജി അവിടെ നടന്നില്ല, ഇത് ഇവിടെ നടക്കണം അല്ലേ, നമുക്ക് എന്തായാലും നടത്തണം എന്നുള്ളൊരു വാശി എനിക്കുണ്ടായിരുന്നു. ആ വാശി തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നത് അത് എൻ്റെ വരെ തന്നെ പിടിച്ചു നിർത്തിയത്. ഞാനത് പല അത് ശരിക്ക് അന്ന് നീ സ്റ്റോർ ഇതിന് മുന്നേ ഓറിയൻറ്റേഷൻ സെഷന് ആ കാര്യം പറഞ്ഞപ്പോഴാണ് അൽതാഫ് ലാസ്റ്റിലാണ് അതായത് CUET PG വരെ വെയിറ്റ് ചെയ്തിരുന്ന് ശരിക്കും നോക്കിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നത് ആ ഒരു അത്രയും സമയം പിടിച്ചു നിൽക്കുക എന്നുള്ളത് തന്നെ വലിയ ഫാക്ടറാണ് അല്ലേ. യെസ്, അതിന്റെ മുന്നേ എനിക്ക് തോന്നുന്നു ബാക്കി എക്സാംസ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഫിസിക്സ് ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടില്ല. മെറ്റിയോളജിക്ക് എനിക്ക് നല്ല റാങ്ക് വന്നിട്ടുണ്ട്. അതെ അതെ, ഫോർത്ത് റാങ്ക് വന്നു. ആ ഫോർത്ത് റാങ്ക് വന്നിട്ടുണ്ട്. ആ ഓക്കെ, ഫൈൻ. അപ്പോൾ ആ ഒരു ജേണി അല്ലെങ്കിൽ ആ ഒരു സംഭവം നിങ്ങളെല്ലാവർക്കും വേണം, എക്സ്പെഷ്യലി ഈ ക്രാഷ് പ്രോഗ്രാംസിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി എക്സാംസിൽ ജോയിൻ ചെയ്യുന്ന ആളുകളൊക്കെ നോക്കേണ്ട ഒരു സ്റ്റോറിയാണ് ശരിക്കും അൽതാഫിൻ്റെത്. കാരണം ഈ മൾട്ടിപ്പിൾ എക്സാംസ് നമ്മൾ അപ്രോച്ച് ചെയ്യുക, അതിനുവേണ്ടി കാത്തിരിക്കുക, അതിനുവേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളത് ഇറ്റ്സ് റിയലി റിസ്കി. അപ്പോൾ അതൊക്കെ മറികടന്നിട്ടാണ് അൽതാഫ് നിൽക്കുന്നത്. എന്നിവ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോടൊക്കെ എന്താ സജഷൻസ് എന്താ കൊടുക്കാനുള്ളത്? കോർ സബ്ജക്റ്റിനോടൊരു ആത്മാർത്ഥത, ഒരു സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും, മുന്നോട്ട് തന്നെ പോകണം. കാരണം അതായിരിക്കണം നമ്മുടെ എയിം. കാരണം
സബ്ജക്റ്റിനോട് താല്പര്യമില്ലാതെ സബ്ജക്റ്റിനോടൊരു ഒരു ആത്മാർത്ഥത ഇല്ല എന്നുണ്ടെങ്കിൽ, കമ്മിറ്റ്മെൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ആരും എം എസ് സി ഫിസിക്സ് പഠിക്കാൻ പോകണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അവർക്ക് അവിടെ മേ ബി പിടിച്ചേക്കാൻ പറ്റും. അതെ അതെ അതെ, പിടിച്ചേക്കാൻ പറ്റില്ല. ഗ്രേറ്റ്. അപ്പോൾ ഒരു ഇൻസ്പിറേഷൻ സ്റ്റോറിയാണ് ശരിക്കും അൽതാഫിൻ്റെത്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് അൽതാഫ് വന്നിട്ടുള്ളത്. എനിവേ, താങ്ക് യു. താങ്ക് യു സോ മച്ച്.